ദൈവ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യും സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവിൻ്റെ തിരുസന്നിധിയിൽ അനുഗ്രഹീതമായിരിക്കുന്ന ഈ നല്ല ദിവസവും പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ തിരുപ്പാദപീഠത്തിൽ ചേർന്ന് വരുവാൻ ദൈവം നമുക്ക് അവസരം തരുന്നല്ലോ. വചന കേൾവി ഒരാത്മ സാന്നിധ്യത്തിലാണെങ്കിൽ പരിശുദ്ധാത്മാവ് വിചാരിച്ചതിനേക്കാൾ അപ്പുറം തിരുവെഴുത്തിലൂടെ നമ്മോട് സംസാരിക്കും. നിങ്ങൾ ഈ വചനം കേൾക്കുന്നത് എവിടെയിരുന്നാണെങ്കിലും ഏത് സാഹചര്യത്തിലാണെങ്കിലും മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ച് ദൈവ സാന്നിധ്യത്തിലിരുന്ന് വചനം കേൾപ്പാൻ കർത്താവ് ഇടയാക്കട്ടെ. ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന കൂടെ ദൈവവചന കേൾവിക്ക് ആത്മാർത്ഥത കാണിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വിനീതമായി വന്ദനം പറഞ്ഞുകൊണ്ട് ആത്മരക്ഷകനും വീണ്ടെടുപ്പുകാരനും വചനം ധാരാളം ധാരാളമായി നമുക്ക് തന്ന് ക്രിസ്തുവിൽ ജയോത്സവമായി നടത്താൻ നമുക്ക് വേണ്ടതെല്ലാം നൽകിത്തന്ന് ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം കരുതി വെച്ച് സംഗ്രഹിച്ച് വെച്ച നന്മകൾ കാലാകാലങ്ങളിൽ സമയാസമയങ്ങളിൽ തൻ്റെ ഭക്തജനത്തിന് വേണ്ടി തരുന്ന ദൈവാദി ദൈവത്തിന് ഒട്ടനവധി നന്മകൾക്ക് തരുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ മറവിൽ നിന്നുകൊണ്ട് കൃപയനുഭവിപ്പാൻ അവസരം തരുന്ന നമ്മുടെ രക്ഷകന് എല്ലാ മഹത്വവും കരയേറ്റിക്കൊണ്ട് എല്ലാ പുകഴ്ചയും അർപ്പിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ ഇന്നത്തെ ദൈവാലോചനയ്ക്കായി തിരുവെഴുത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുകയാണ്. അപ്പോസ്തോല പ്രവൃത്തി 22-ാം അധ്യായം 9-ാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കുകയാണ്. അപ്പോസ്തോല പ്രവൃത്തി 22-ാം അധ്യായം 9-ാം വാക്യം. വാക്യം ഇങ്ങനെയാണ്: എന്നോട് കൂടെയുള്ളവർ വെളിച്ചം കണ്ടു എങ്കിലും എന്നോട് സംസാരിക്കുന്നവൻ്റെ ശബ്ദം കേട്ടില്ല. ഒന്നുകൂടെ പറയട്ടെ, എന്നോട് കൂടെയുള്ളവർ വെളിച്ചം കണ്ടു എങ്കിലും എന്നോട് സംസാരിക്കുന്നവൻ്റെ ശബ്ദം കേട്ടില്ല. ശബ്ദവും വെളിച്ചവും. പൗലോസ് അപ്പോസ്തോലിന്റെ ജീവിത സാക്ഷ്യം, താൻ എങ്ങനെ ക്രിസ്തുവിങ്കിലേക്ക് വന്നു, തീവ്രമായിരിക്കുന്ന മതത്തിൻ്റെ കയ്യാളായി മഹാപുരോഹിതന്മാരുടെ വലങ്കയ്യായി ക്രിസ്തു മാർഗത്തിന് വിരോധമായി അടരാടി പോരാടി ഈ മാർഗക്കാരെ മുഴുവൻ ഇല്ലാതാക്കാനും ഉന്മൂലനം ചെയ്യാനും വേണ്ടി ശക്തമായ പോരാട്ടം അഴിച്ചുവിട്ട് ഒരു സംഘം ആളുകളെ കൂട്ടിച്ചേർത്ത് പോരാടി നിന്ന ഈ ധീര പോരാളി ക്രിസ്തുമാർഗത്തിൽ ആകർഷിക്കപ്പെട്ട് ഈ മാർഗത്തിൻ്റെ വക്താവായി ദൈവസഭയ്ക്കു വേണ്ടി യുദ്ധം ചെയ്യുകയല്ല, ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ പോരാടി പോരാടി നിൽക്കത്തക്ക രീതിയിൽ സമർത്ഥനായപ്പോൾ തൻ്റെ ശുശ്രൂഷയുടെ പര്യവസാന കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ യഹൂദ മതം ഒന്നടങ്കം തീവ്രമായി എതിരിട്ടുകൊണ്ട് പൗലോസിനെതിരെ കള്ളക്കേസുകൾ കൊടുത്ത് പ്രചരിപ്പിച്ച് അങ്ങനെ ശിക്ഷ കാത്ത് കാരാഗ്രഹത്തിൽ വിചാരണയും കുറ്റാരോപണവും ഒക്കെയായിട്ട് കിടക്കുകയാണ്. ആ പ്രത്യേക സന്ദർഭത്തിൽ വിചാരണ വേളയിൽ തൻ്റെ ഭാഗം പറയാൻ കോടതി മുമ്പാകെ ഒരു അവസരം ലഭിക്കുന്നതാണ് 22-ാം അധ്യായത്തിലെ പ്രമേയം. അതിനുള്ള അനുവാദം ലഭിച്ചു, തനിക്ക് വക്കീലില്ല വാദിക്കാൻ. യഹൂദന്മാരാണ് വാദിഭാഗത്ത് നിൽക്കുന്നത്. പൗലോസിനെ പ്രതിയായി സ്തോത്രം അവതരിപ്പിക്കുകയാണ്. വാദികൾക്ക് ശക്തനായ വക്കീൽമാർ യഹൂദ നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട് കോടതിയിൽ. പക്ഷെ പൗലോസിന് വക്കീലില്ല, ദൈവം മാത്രമേ കൂട്ടുള്ളൂ. ദൈവത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് തൻ്റെ ഭാഗം പ്രസ്താവിക്കുകയാണ്. താൻ എങ്ങനെ ഈ മാർഗത്തിൽ വന്നു, താൻ എങ്ങനെ ക്രിസ്തു ശിഷ്യനായി, താൻ എങ്ങനെ ക്രിസ്തു ഭക്തനായി, ഈ വിഷയത്തെ വളരെ ശക്തമായി അവതരിപ്പിച്ചു വരുന്ന കൂടെ കോടതി മുമ്പാകെ കോടതി സമക്ഷം ബഹുജനത്തിൻ്റെ പക്ഷത്ത് മുമ്പിൽ നിന്നുകൊണ്ട് പൗലോസ് അവതരിപ്പിക്കുകയാണ് താൻ എങ്ങനെ ഈ മാർഗത്തിൻ്റെ ആളായി മാറി. ഇത് പറഞ്ഞു വരുന്ന വഴി ദമസ്കോസിൻ്റെ പടിവാതിക്കൽ വെച്ച് തനിക്കുണ്ടായ ദൈവിക സന്ദർശനം, ക്രിസ്തുവേശു തന്നെ സന്ധിച്ചത്, അതിനോടനുബന്ധപ്പെട്ട് തനിക്കുണ്ടായ അനുഭവങ്ങൾ, അതിനുശേഷമുണ്ടായ ദൈവിക സ്പർശനം, അത്ഭുതമായ വിടുതൽ, ദൈവത്തിൻ്റെ കരുതൽ, ദൈവം പറഞ്ഞയച്ചിട്ട് അടുത്തു വന്ന് കൈവച്ചപ്പോൾ തൻ്റെ കണ്ണിൽ നിന്ന് ചെതുമ്പല് പോലെ താഴെ വീണ് തന്നെ സജീവമാക്കി ക്രിസ്തുവിൻ്റെ ശക്തിയും ക്രിസ്തുവിനോടുള്ള ഭക്തിയും ജീവിതത്തെ വളരെ ആകർഷിച്ച് ദൈവത്തിൻ്റെ കൃപയ്ക്ക് തക്കവണ്ണം മുൻനിർണയപ്രകാരം ദൈവത്തിന് വേണ്ടി ക്രിസ്തുവിന് വേണ്ടി ദൈവസഭയ്ക്ക് വേണ്ടി ജീവിതം ഒഴിച്ചു വയ്ക്കാനുള്ള കാരണം അദ്ദേഹം പറഞ്ഞു വരുമ്പോൾ ആ കൂടെ പറഞ്ഞ വാക്യമാണ് 9-ാം വാക്യം. അവിടെ പറയുന്നു, ആ വിപ്ലവത്തിന് വേണ്ടി യെരുശലേമിന് വെളിയിലുള്ള കർത്താവിൻ്റെ സഭകളെ മുടിച്ച് നശിപ്പിക്കാൻ വേണ്ടി ഞാൻ പ്ലാൻ ചെയ്ത് മഹാപുരോഹിതന്മാരുടെ ഒത്താശയോടെ അധികാരപത്രവുമായിട്ട് ഇറങ്ങിത്തിരിക്കുമ്പോൾ ചെറുപ്പക്കാരായ ചുറുചുറുക്കുള്ള തീ വയ്ക്കാനോ കൊല്ലാനോ കൊള്ളിവെപ്പ് നടത്താനോ എന്തിനും കൈക്കരുത്തുള്ള ഒരു സംഘം ചെറുപ്പക്കാർ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, എൻ്റെ സമപ്രായക്കാർ. ഞങ്ങൾ ഒരുമിച്ചാണ് വാഹനമൃഗത്തിൽ കയറി യഹൂദമതത്തിൻ്റെ സകല ഒത്താശയോടുകൂടെ യെരുശലേമിൽ നിന്ന് പുരാതന പട്ടണമായിരിക്കുന്ന ദമാസ്കസ് എന്ന പട്ടണത്തിലേക്ക് വന്നത്. പട്ടണത്തിൻ്റെ മുനാരങ്ങളുടെ മുമ്പിലെത്തുമ്പോൾ, അതല്ലെങ്കിൽ പട്ടണ കവാടത്തിൻ്റെ മുമ്പിലെത്തുമ്പോൾ, നട്ടുച്ചയ്ക്ക് സൂര്യൻ കത്തിക്കാളി നിൽക്കുന്ന ഒരു നല്ല സൂര്യവട്ടമുള്ള ഉച്ചസമയം, സൂര്യനെ വെല്ലുന്നൊരു വെളിച്ചം,
ഞങ്ങളുടെ ചുറ്റും മിന്നി. അവിടെ നിന്നാണ് ജീവിതം മാറുന്നത്. ഈ വാക്യത്തിനകത്ത് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധേയമാണ്. ഞാൻ തലക്കുറിമാനം കൊടുത്തിരിക്കുന്നത് പോലെ ശബ്ദവും വെളിച്ചവും. പൗലോസ് ഇവിടെ പറയുന്നു, എന്നോട് കൂടെയുള്ളവർ വെളിച്ചം കണ്ടു. ഒരു കൂട്ടം ആളുകൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, അവരെല്ലാവരും വെളിച്ചം കണ്ടു. വെളിച്ചം കണ്ട ഒരു കൂട്ടർ. പക്ഷേ എൻ്റെ കൂടെ വന്ന എല്ലാവരും രക്ഷപ്പെട്ടില്ല. എൻ്റെ കൂടെ വന്ന എല്ലാവരും കർത്താവിനെ സ്വീകരിച്ചില്ല. എൻ്റെ കൂടെ വന്ന എല്ലാവരും കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ചില്ല. എൻ്റെ കൂടെ വന്ന എല്ലാവരും ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവിൻ്റെ ശിഷ്യനായി മാറിയില്ല. ഒരപ്പോസ്തോലിക അധികാരത്തിലേക്ക് വന്നില്ല. ദൈവത്തിൻ്റെ കയ്യിൽ ഒരു ഉപകരണമായി മാറിയില്ല. വെളിച്ചം കണ്ടു എങ്കിലും എന്ന വാക്കോടെയാണ് അടുത്ത സെന്റൻസ് ആരംഭിക്കുന്നത്. അതിനർത്ഥം വെളിച്ചം കണ്ടിടത്ത് നിൽക്കരുത്, വെളിച്ചം കണ്ടതുകൊണ്ട് അവസാനിപ്പിക്കരുത്. വെളിച്ചം ഒരു തുടക്കമാണ്. വെളിച്ചം കണ്ടവർ ശബ്ദവും കൂടി കേട്ടിരുന്നെങ്കിൽ എന്തു മാറ്റം വന്നേനെ, എത്ര രൂപാന്തരം വന്നേനെ, എത്ര കണ്ട് ജീവിതം മാറിയേനെ. ഞാനിത് വായിച്ച് കുറേ നേരം ഈ വാക്യത്തിൽ നോക്കിയിരുന്നു, കുറേ നേരം ചിന്തിച്ചിരുന്നു. കർത്താവേ, എത്രയോ പേര് ഈ വെളിച്ചം കണ്ടു. എത്രയോ പേര് ദൈവമ കർത്താവേ, ദൈവത്തിൻ്റെ വെട്ടമടിച്ചവർ ഈ നാട്ടിലുണ്ട്. ഒരുപക്ഷെ ഈ അനുദിന തരുന്ന ദൈവത്തിൻ്റെ ദൂത് ഇന്നത്തെ സന്ദേശം എന്ന പേരിൽ നിങ്ങളുടെ വാട്സാപ്പിലേക്ക് എല്ലാ ദിവസവും അയച്ചു തരുന്ന ഈ വചനം കേൾക്കുന്ന ഒത്തിരി പേർക്ക് വെട്ടമടിച്ചിട്ടുണ്ട്. വെട്ടമടിച്ച എല്ലാവരും ശബ്ദം കേട്ടിട്ടില്ല. ശബ്ദം കൂടി കേട്ടാൽ ചരിത്രം മാറും. ശബ്ദം കൂടി കേട്ടാൽ ജീവിതം മാറും. ആ ശബ്ദത്തിന് വിധേയപ്പെട്ടാൽ നിങ്ങൾ ആരാകുമെന്ന് പറയാൻ പറ്റില്ല. വെളിച്ചമൊരു തുടക്കമാണ്. വേദപുസ്തക ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ കാണാൻ കഴിയുന്നത്, എവിടെയൊക്കെ ദൈവപ്രവൃത്തി ആരംഭിക്കുന്നോ അതിൻ്റെ തുടക്കം ഒരു വെളിച്ചത്തിലാണ്. സഹോദരങ്ങളെ, വെട്ടമടിക്കുന്നത് ഏത് വെട്ടം? സ്വർഗത്തിൽ നിന്നുള്ള ദിവ്യപ്രകാശം, ദ ഡിവൈൻ ലൈറ്റ്. അത് നിങ്ങളുടെ ഹൃദയത്തിൽ പ്രകാശിക്കുന്നത്, നിങ്ങളുടെ വീട്ടിൽ വരുന്നത്, നിങ്ങളുടെ ബുദ്ധിയിൽ പ്രകാശിക്കുന്നത്, നിങ്ങളുടെ മേൽ പഴയ യെശയ്യാപ്രവാചകന്റെ വാക്കനുസരിച്ച് ദൈവത്തിൻ്റെ പ്രകാശം നിന്റെ മേൽ ഉദിക്കുന്നത് ഒരു തുടക്കമാണ്. തുടക്കമാണ്. ഞാൻ വിചാരിക്കുന്നു ആ വെട്ടമടിച്ചത് കൊണ്ടാണ് നിങ്ങൾക്ക് ഈ വചനം കേൾക്കാൻ താല്പര്യം തോന്നിയത്. ഇല്ലാത്തവർ എന്നോട് അയച്ചിട്ടുണ്ട്, എനിക്കിത് അയക്കണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. അയ്യോ, അങ്ങനെയുള്ളവരൊക്കെ ഉണ്ട് കേട്ടോ. ഞാനത് ആ നമ്പറേ ഞാൻ എൻ്റെ മൊബൈലിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. കാരണം വേണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മളെന്ന് എഡിറ്റ് ചെയ്യിപ്പിക്കുന്നേ. പക്ഷെ നിങ്ങൾക്കിത് വേണം വേണമെന്ന് പറഞ്ഞുകൊണ്ട് രാവിലെ മുതലേ പറയുന്നില്ല. ഇന്നലെ എന്നോട് ആരോടൊക്കെ പറഞ്ഞു, ആരോ പറഞ്ഞു എനിക്ക് ഒത്തിരി വൈകി കിട്ടുന്നത്. വൈകി കിട്ടുന്നതിൻ്റെ കാരണം ഞാൻ പറയട്ടെ. ഇപ്പം നമ്മുടെ ഈ ഗ്രൂപ്പിനകത്ത് എത്ര പേരാന്ന് പറയാൻ പറ്റത്തില്ല. ഞാൻ ബ്രോഡ്കാസ്റ്റ് ഗ്രൂപ്പിലൂടെ അയക്കുന്നത് പലപ്പോഴും പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു 8 ഗ്രൂപ്പിലേക്ക് ഒറ്റയടിക്ക് പോകത്തുള്ളൂ. പിന്നെ ഈ ഗ്രൂപ്പ് അങ്ങ് സ്റ്റാക്കാവും. അത് കഴിഞ്ഞ് പിന്നെ ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ അടുത്തത് വിടാൻ പറ്റുള്ളൂ. ചിലപ്പോൾ ഞാൻ എൻ്റെ ഹെഡിങ് വിടും, പക്ഷേ MP3 പോവുകയല്ല. അപ്പോഴാണ് പാസ്റെ ഹെഡിങ്ങേ വന്നോളൂ, മെസ്സേജ് വന്നില്ല നിങ്ങൾ പറയില്ലേ. ഞാൻ ഉറക്കം തോങ്ങിയിരിക്കുന്നതല്ല, സംഭവം ഇവിടെ നിന്ന് പോകണ്ടേ, അതാ വിഷയം. പക്ഷേ എങ്കിലും ആളുകൾ ഇത് ചോദിച്ച് മറ്റുള്ളവരോട് ചോദിച്ച് ഒക്കെ മേടിക്കുന്നതിനായിട്ട് വെട്ടടിച്ചതുകൊണ്ടാണ്. 7:30 നമ്മുടെ യൂട്യൂബിനകത്ത് എല്ലാ ദിവസവും ഇന്ത്യൻ ടൈം 7:30 ഇത് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ആ യൂട്യൂബ് അങ്ങ് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും 7:30. അത് ഞാൻ ഈ പേഴ്സണലായിട്ട് അയക്കുന്നവരെ നോക്കിയിരിക്കേണ്ട. ഇന്ത്യൻ ടൈം 7:30 യൂട്യൂബിൽ സാധനം വരും, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ മതി, കൃത്യസമയത്ത് കിട്ടും. ഇത് ഞാൻ പേഴ്സണലി അയച്ചില്ലെങ്കിലും കേട്ടോ. അപ്പോൾ നിങ്ങൾ ആ കാര്യമൊക്കെ ഒന്ന് യൂട്ടിലൈസ് ചെയ്യുക. ഭയങ്കര ആൾക്കാർക്ക്, ഒരുപാട് പേർക്ക് ആവശ്യമാണ്. ഒരു കൊച്ചു സൂത്രത്തിലൂടെയല്ലേ സാധനം വിടുന്നത്. നിങ്ങൾ സഹകരിച്ചാൽ സമയത്ത് കിട്ടും, അതൊക്കെ ശ്രദ്ധിച്ചാൽ മതി. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് കേട്ടാൽ മതി. ആരൊക്കെ കേൾക്കുന്നതാണ്, ഞാൻ ഈ 2 ദിവസമായിട്ട് പറയുന്ന ഉപവാസ പ്രാർത്ഥനയുടെ ലിങ്ക് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ കിട്ടുമെന്ന്. പിന്നെയും എനിക്ക് തോന്നുന്നില്ല ഇത് കേൾക്കുന്നുണ്ടെന്ന്. പിന്നെയും ചോദിക്കും, ലിങ്ക് ഇതാ അങ്ങ് സബ്സ്ക്രൈബ് ചെയ്താൽ കിട്ടൂലേ? അത് ഞാൻ പറഞ്ഞല്ലോ, കുറ്റം പറയല്ലോ കേട്ടോ, കാര്യം പറഞ്ഞതാ, മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാ. ഓക്കെ, ദൈവം അനുഗ്രഹിക്കട്ടെ. വെളിച്ചം വീശിയ ഒത്തിരി പേർ, പക്ഷെ അവർ ദൈവശബ്ദം കേട്ടില്ല. നിങ്ങൾക്കും എനിക്കും കിട്ടിയ ഭാഗ്യം, എനിക്ക് കിട്ടിയ ഭാഗ്യം, ഞങ്ങളുടെ വീട്ടിൽ വെട്ടമടിച്ചിട്ട് ഇങ്ങനെ ഒരു തരം കറങ്ങി നിന്നായിരുന്നെങ്കിൽ ഞാൻ ആരൂകൽ ആകില്ലായിരുന്നു. ദൈവമക്കളെ, ദൈവത്തിൻ്റെ വെളിച്ചം ചുറ്റുമിന്നിയാൽ ദൈവമുമ്പിൽ മുട്ടുകുത്തണം. ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിക്കണം ദൈവത്തോട്. പിന്നെ ആരെയും നോക്കരുത്. നിന്റെ മേലിറങ്ങി വന്നത് ദൈവത്തിൻ്റെ വെളിച്ചമാണ്.
ദൈവശബ്ദം തൊട്ടു പറയ വരും. നീ എന്ത് ചെയ്യണം? നീ എങ്ങനെ രക്ഷപ്പെടും? നീ എന്തായിത്തീരണം? പ്രാർത്ഥിക്കണോ? നീ മുട്ടുകുത്തണോ? നീ ആ വെളിച്ചം എൻ്റെ അകത്ത് കയറി. ദൈവം ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞു. കർത്താവ് പ്രവർത്തിക്കുന്ന ഞാൻ അറിഞ്ഞു. പരിശുദ്ധാത്മാവ് എന്താണെന്ന് ഞാൻ അറിഞ്ഞു. വചനത്തിൻ്റെ മാതിരി ഞാൻ അറിഞ്ഞു. ദൈവദാസന്മാർ പ്രാർത്ഥിച്ചാൽ വിടുതലുണ്ടെന്ന് അറിഞ്ഞു. അതാണ് ഈ വെട്ടാടിക്കൽ. ഒരു പ്രകാശനം കിട്ടി, ഒരു പ്രതീക്ഷ കിട്ടി, വെളിച്ചം കയറി വീട്ടിൽ. അതുകൊണ്ട് കാര്യമായില്ല. ദൈവത്തിൻ്റെ കയ്യിലൊരു ടോർച്ചാ ഞാൻ. ദൈവം നമ്പരാൻ ഇടയ്ക്ക് എന്നെ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ നിങ്ങളുടെ വീട്ടിലേക്ക്, നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വെട്ടമടിക്കും. അതുകൊണ്ട് ടോർച്ചായ ഞാൻ നോക്കിയാൽ നിങ്ങൾക്ക് വിടുതൽ കിട്ടിയല്ല. കർത്താവിൻ്റെ സമയത്ത് സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ നിങ്ങളുടെ ആരുടെയെങ്കിലും ജീവിതത്തിലേക്ക് വെട്ടമടിക്കും. പക്ഷെ വെട്ടമടിച്ചിട്ട് നിങ്ങൾ തിരിച്ച് ചോദിക്കണം, ആ ടോർച്ച് ഉപയോഗിച്ചവൻ ആരാണ്? അവനെ എനിക്ക് കാണണം. ആ ശബ്ദം എനിക്ക് കേൾക്കണം. ദൈവപ്രവൃത്തിയുടെ തുടക്കമെല്ലാം വെളിച്ചത്തോടുകൂടിയാണ്. ഉൽപ്പത്തി പുസ്തകത്തിലെ ഒന്നാമത്തെ അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്, ലോക ചരിത്രത്തിൽ ആദ്യം മുഴങ്ങിയത് വെളിച്ചമുണ്ടാകട്ടെ എന്ന ശബ്ദമാണ്. വെളിച്ചമാണ് ഉണ്ടായത്. വെളിച്ചമുണ്ടായി. വെളിച്ചമുണ്ടായതുകൊണ്ടാണ് ഇന്ന് ഈ പ്രപഞ്ചം എങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. വെളിച്ചത്തിൻ്റെ പുറകെ ശബ്ദം മുഴങ്ങാൻ തുടങ്ങി. വെളിച്ചവും ശബ്ദവും കൂടി. ഏത് വെളിച്ചവും ശബ്ദവും? സ്വർഗത്തിലെ വെളിച്ചവും സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ശബ്ദവും കൂടി ഒരുമിച്ച് ആരുടെ വീട്ടിൽ വരുന്നു, ആരുടെ ഹൃദയത്തിൽ തെളിയുന്നു, അവൻ രക്ഷപ്പെട്ടു. ഇവിടെ എത്രയോ പേരാ പൗലോസിൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. അവരാരും രക്ഷപ്പെട്ടതായിട്ട് ഒരു സൂചന പോലും ബൈബിളിലില്ല. വെളിച്ചം കണ്ടതുകൊണ്ട് മാത്രം നിങ്ങളുടെ കാര്യം നടക്കുകയല്ല. ഒരു വെളിച്ചം കിട്ടിയതുകൊണ്ടാണ് നിങ്ങൾ പ്രാർത്ഥനയ്ക്ക് വന്നത്, നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്, നിങ്ങൾ ബൈബിൾ വായിക്കുന്നത്, വചനം കേൾക്കുന്നത്. നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് പറയുന്നത് ഒരു വെളിച്ചം കിട്ടിയതുകൊണ്ടാണ്, ഒരു വെളിച്ചം ചുറ്റുമിന്നിയതുകൊണ്ടാണ്, ഒരു വെളിച്ചം പ്രകാശിച്ചതുകൊണ്ടാണ്. എന്നാൽ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നിങ്ങളോട് ഞാൻ പറയാം, വെളിച്ചം കൊണ്ട് മാത്രം കാര്യമായില്ല. വെളിച്ചം പ്രകാശിച്ചവർ ശബ്ദം കേൾക്കണം. ദൈവശബ്ദം കേട്ടാൽ, ദൈവശബ്ദം കേട്ടാൽ ആ ശബ്ദം നമ്മളെ നയിക്കും. പത്മോസിൽ യോഹന്നാൻ ശബ്ദം കേട്ടു. നേരത്തെ വെളിച്ചം അടിച്ചിരുന്നവനാ, ശബ്ദം കേട്ടു. ആ ശബ്ദം അവനെ സ്വർഗീയമായിരിക്കുന്ന, താൻ കിടക്കുന്ന കഷ്ടതയിൽ നിന്ന് സ്വർഗീയമായിരിക്കുന്ന കാഴ്ചപ്പാടിലേക്ക് നയിച്ചു. പൗലോസ് ഇവിടെ പറയുന്നു, എൻ്റെ കൂടെ നടന്നവർ എല്ലാവരും വെളിച്ചം കണ്ടു, എങ്കിലും ശബ്ദം ആരും കേട്ടില്ല. ദൈവശബ്ദം കേൾക്കുന്നവൻ ഭാഗ്യവാൻ. അവൻ ദൈവത്തെ അനുസരിക്കാൻ തുടങ്ങിയാൽ അവൻ്റെ വളർച്ച, ഉയർച്ച എവിടെ എത്തുമെന്ന് പറയാൻ പറ്റില്ല. മക്കളെ എന്ന് വിളിച്ച് ഞാൻ എല്ലാവരോടും കൂടി പറയട്ടെ, വെളിച്ചം കിട്ടിയെടുത്ത് നിൽക്കരുത്, ശബ്ദത്തിലേക്കും കൂടി വരണം. ദൈവശബ്ദവും ദൈവ വെളിച്ചവും, ഇത് രണ്ടും നമുക്കാവശ്യമാണ്, നമ്മുടെ കുടുംബത്തിനാവശ്യമാണ്. നമ്മുടെ രൂപാന്തരം വരുത്തും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഉപവാസ പ്രാർത്ഥന 5-ാം ദിവസമാണ്. ശക്തമായ പ്രാർത്ഥന നടക്കുന്നു. നാളെ മറ്റന്നാളും കൂടി ഉണ്ട്. വെണ്ണിക്കുളത്ത് വരാൻ പറ്റുമെങ്കിൽ വരണം. വലിയ ആൾക്കൂട്ടം ഒരുമിച്ച് കൂടി പ്രാർത്ഥിച്ച് ആരാധിക്കുന്നു. ഓൺലൈനിൽ അതിനൊക്കെ കൂടെ ആൾക്കാരുണ്ട്. കേൾക്കുന്നവർ പങ്കെടുക്കുക, ഈ ദിവസങ്ങൾ സജീവമാക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ദൈവശബ്ദം നിങ്ങൾക്ക് തരും. വെളിച്ചങ്ങൾ വീശും, ഇരുട്ടു മാറും, ശബ്ദം പാറയെ പിളർക്കും, നിങ്ങളെ ശക്തരാക്കും. ഞാൻ പ്രാർത്ഥിക്കുന്നു, ശബ്ദവും വെളിച്ചവും എവിടെ നിന്ന്? ദൈവത്തിൽ നിന്ന്. നിങ്ങളുടെ വീട്ടിലെത്തട്ടെ, നിങ്ങളുടെ കാതിലെത്തട്ടെ, നിങ്ങളെ പൗലോസിനെ പോലെ ആക്കട്ടെ. പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. വെളിച്ചം കണ്ടിട്ട് അവിടെ നിൽക്കാതെ ശബ്ദത്തിലേക്ക് വരാൻ പറ്റിയത് ഞങ്ങളുടെ ഭാഗ്യമാണപ്പാ. ഞങ്ങളെ ശബ്ദം കേൾപ്പിച്ചു, ഞങ്ങളതനുസരിച്ചു. ഇന്ന് ഞങ്ങൾ ധന്യരായി അപ്പാ. വെളിച്ചം കിട്ടിയ ഒത്തിരി പേർ ഞങ്ങളുടെ ഈ ഗ്രൂപ്പിലുണ്ട്. അവർക്ക് ദൈവമായ കർത്താവ് ശബ്ദം കൂടി കേൾപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലെ പ്രവൃത്തി വെളിപ്പെടുത്തണം. ശബ്ദവും വെളിച്ചവും സ്വർഗത്തിൽ നിന്ന് ഈ ഉപവാസ പ്രാർത്ഥന തീരുന്നതിനേക്കാൾ മുമ്പ് 1000 കുടുംബത്തിലേക്ക് ദൈവമായ കർത്താവ് അയക്കണമേ. സ്വർഗം കൂടെ ഇരിക്കണമേ. ദൈവം പ്രവർത്തിക്കണമേ. അങ്ങയുടെ ശബ്ദത്തിൻ്റെ ശക്തി അനേകരെ ശക്തരാക്കണമേ. പുതിയ മനുഷ്യനാക്കണമേ. കഷ്ടങ്ങൾ മാറ്റണമേ. തെറ്റിദ്ധാരണകൾ മാറ്റണമേ. ദൈവം ഉപയോഗിക്കണമേ. അവരെ ദൈവത്തിൻ്റെ കയ്യിൽ ആയുധങ്ങളാക്കി മാറ്റണമേ. ഒരു പൗലോസിനെ പോലെ. ആ മനുഷ്യൻ്റെ ഭാഗ്യം, അയാൾ സമൂഹ മധ്യത്തിൽ, രാഷ്ട്രത്തലവന്മാരുടെ മധ്യത്തിൽ, കോടതി വളപ്പിൽ പറഞ്ഞു, ഞാൻ രക്ഷപ്പെട്ടത് ദൈവത്തിൻ്റെ വെളിച്ചവും ദൈവത്തിൻ്റെ ശബ്ദവും കേട്ടതുകൊണ്ടാണ്. എന്നെ ആരും മതപരിവർത്തനം നടത്തിയതല്ല. എന്നെ ആരും വിലയ്ക്ക് വാങ്ങിയതല്ല. ഞാൻ ആരോടോ പിണങ്ങിപ്പിരിഞ്ഞതല്ല. ഞാൻ അവൻ്റെ ശബ്ദം കേട്ടു. ഞാൻ അവൻ്റെ വെളിച്ചം കണ്ടു. അപ്പാ, ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു. ഭാരതത്തിൽ
പതിനായിരങ്ങൾ ദൈവശബ്ദം കേൾക്കട്ടെ, ദൈവ വെളിച്ചം കാണട്ടെ. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.